പ്രിയപ്പെട്ടവരെ, അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഒന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ഇനി നമ്മൾ പറയുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് സോവറിനിറ്റി. സോവറിനിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൂന്നാമത്തെ യൂണിറ്റിലുള്ളത്. എന്താണ് സോവറിനിറ്റി എന്ന് നമുക്ക് അതിൻ്റെ മീനിങ്ങും സോവറിനിറ്റി ഇന്നത്തെ രീതിയിൽ ഉണ്ടായി വന്നതിൻ്റെ ചരിത്രപരമായ അതിൻ്റെ പ്രത്യേകതകളും നമുക്ക് ആദ്യമായിട്ട് നോക്കാം. സോവറിനിറ്റി, പരമാധികാരം. പരമാധികാരം, സോവറിനിറ്റി എന്ന വാക്കിൻ്റെ ഉത്ഭവം പരമോന്നത അല്ലെങ്കിൽ പരമപ്രധാനം എന്നർത്ഥം വരുന്ന സുപ്രാനസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ സോവറിനിറ്റി എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത്. പരമാധികാരം എന്ന പദം രാഷ്ട്രങ്ങളുടെ ഒരു ഘടകമായിട്ട്, ഒരു എലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് മോഡേൺ കാലത്താണെങ്കിലും ആധുനിക കാലത്താണെങ്കിലും പരമാധികാരമെന്ന ആശയം പുരാതന കാലം മുതൽക്കേ ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുടെ പരമോന്നത ശക്തിയെക്കുറിച്ച് അക്കാലത്ത് അരിസ്റ്റോട്ടിൽ തന്നെ പുരാതനകാലത്ത് പറയുന്നുണ്ട്. ഇത് തെളിയിക്കുന്നത് പുരാതന കാലം മുതൽക്കേ ഈ പരമാധികാരമെന്ന ആശയം ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നാണ്. അതേസമയത്ത് പരമാധികാരമെന്ന പദം ആധുനിക രാഷ്ട്രങ്ങളുടെ, ദേശരാഷ്ട്രങ്ങളുടെ എലമെൻ്റായിട്ട് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഫ്രഞ്ച് എഴുത്തുകാരനായ, 16-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് എഴുത്തുകാരനായ വലിയ ചിന്തകനായ ജീൻ ബോഡിനാണ്. ഫ്രാൻസിലെ അക്കാലത്തെ മതപരമായ സംഘടനകൾ, വലിയ സംഘടനകൾ നിറഞ്ഞൊരു കാലമായിരുന്നത്. അപ്പോൾ എല്ലാ മതപരവും ആചാരപരവുമായ ഈ സംഘടനകളെ മറികടക്കാൻ വേണ്ടി പൗരന്മാരുടെ മേലുള്ള ഭരണകൂടത്തിൻ്റെ പരമമായ കഴിവുള്ള അനിയന്ത്രിതമായ ഭരണശക്തി സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ ഇത്തരം സംഘർഷങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന് ജീൻ ബോഡിൻ അക്കാലത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആധുനിക പരമാധികാര സിദ്ധാന്തത്തിൻ്റെ ഒരു ക്ലാസിക്കൽ പ്രസ്താവനയായിട്ട് ഈ വാക്കുകൾ കാണുന്നു. ആധുനിക രാഷ്ട്രങ്ങളിലേക്ക് വരുമ്പോൾ രാഷ്ട്രങ്ങൾക്ക് ഈ പരമാധികാരമെന്ന് പറയുന്ന പരമോന്നത ശക്തി ഉണ്ടെങ്കിൽ ഈ എല്ലാ സംഘർഷങ്ങളെയും പരിഹരിക്കാൻ കഴിയുമെന്ന് ജീൻ ബോഡിൻ പറയുന്നതോടുകൂടി രാഷ്ട്ര സംവിധാനങ്ങൾക്ക് ഒരു പരമാധികാര സ്വഭാവം വേണം എന്ന ഒരു ആശയത്തിൻ്റെ തുടക്കം, ആധുനികമായ തുടക്കം ജീൻ ബോഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പിന്നീട് ഈ സോവറിനിറ്റി എന്ന പദത്തിന് ആധുനികമായ അർത്ഥം നൽകാൻ കൂടുതൽ ശ്രമിച്ചത് സോഷ്യൽ കോൺട്രാക്റ്റ് ചിന്തകരായ, ലിബറലിസ്റ്റ് ചിന്തകരായ ഹോബ്സും ലോക്കും റൂസോ എന്നിവരായിരുന്നു. തോമസ് ഹോബ്സ് ഈ സോവറിനിറ്റി ഭരണകൂടത്തിനും ഭരണാധികാരികൾക്കും കൂടുതലുള്ള അധികാരമായിട്ട് കൈമാറിയപ്പോൾ റൂസോയും ലോക്കും ചെയ്തത് ജനങ്ങൾക്കാണ് പരമാധികാരമെന്ന് വാദിക്കാനായിരുന്നു. ഇവരുടെ വീക്ഷണത്തിൽ പരമാധികാരം ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഭരിക്കുന്നവർക്ക് ജനങ്ങളാണ് പരമാധികാരം വകവെച്ച് നൽകുന്നത്. ആ പരമാധികാരം ഭരണാധികാരികളിൽ നിന്ന് ഏത് സമയത്തും ജനങ്ങൾക്ക് തിരിച്ചെടുക്കാനും സാധിക്കുമെന്നും പരമാധികാരം ആത്യന്തികമായി ചെന്നെത്തുന്നത് ജനങ്ങളിലാണ് എന്നുമുള്ള ആശയം റൂസോയും ലോക്കും ഒക്കെ ഉയർത്തുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു. കാരണം സോവറിനിറ്റി ജനങ്ങൾക്ക് നൽകുന്നതോടുകൂടി വലിയ ഒരു ആധുനികമായ വലിയ അർത്ഥമാണ് സോവറിനിറ്റിക്ക് നൽകുന്നത്. കാരണം ഈ ജനകീയ പരമാധികാരമെന്ന ആശയത്തിൽ നിന്നാണ് ആദ്യം യൂറോപ്പിലും പിന്നീട് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും രാജ്യഭരണങ്ങൾ അവസാനിച്ചുകൊണ്ട്, രാജ്യഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രാതിനിധ്യമുള്ള ജനായത്ത ഗവൺമെൻറ്റുകൾ സ്ഥാപിക്കുന്നതിൽ എത്തിച്ചേരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നിങ്ങൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. പരമാധികാരം ജനങ്ങളുടേതാണ്, ജനങ്ങളാണ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്, അവരാണ് ഭരണകൂടത്തിന് പരമാധികാരം നൽകുന്നത് എന്ന ഈ ജനകീയ പരമാധികാരം എന്ന ആശയം വരുന്നതോടുകൂടിയാണ് ഈ ജനായത്ത സർക്കാരുകൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് ഞാൻ വീണ്ടും പറയുന്നതിനർത്ഥം പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ ഈ സ്റ്റേറ്റും ആധുനിക രാഷ്ട്രങ്ങളും അതേപോലെ ജനാധിപത്യവും ലിബറലിസവും ഒക്കെ നമുക്ക് ഇനിയും ഒരുപാട് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ജനായത്ത സർക്കാരുകൾ ഉണ്ടാകുന്നതിൽ, യൂറോപ്പിലുണ്ടാകുന്നു, പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടാകുന്നു, ഇന്ന് ജനായത്ത സർക്കാരുകളാണ് ലോകത്ത് മുഴുവൻ ഉണ്ടാകുന്നത്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോർ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഈ
പോപ്പുലർ സോവറിനിറ്റി എന്ന ജനകീയ പരമാധികാരം എന്ന ആശയത്തിൻ്റെ ഒരു വലിയ സ്വീകാര്യതയാണ്. അതിന് നിർണായകമായ പങ്ക് വഹിക്കുന്നത് റൂസോയും ലോക്കും അടക്കമുള്ള ലിബറലിസ്റ്റ് ചിന്തകന്മാരാണ്. അപ്പോൾ പരമാധികാരം ഒരു സമൂഹത്തിൻ്റെ പരമോന്നത നിയമനിർമ്മാണവും തീരുമാനമെടുക്കാനുള്ള അധികാരവുമാണെന്നും പരമാധികാരത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉറവിടം ജനങ്ങളാണെന്നും ഇത് സംരക്ഷിക്കുന്നതിന് ഭരണഘടനാപരമായ ക്രമീകരണങ്ങൾ ആവശ്യമാണെന്നും ഇതോടുകൂടി തീർച്ചപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയാണ് ആധുനിക ഭരണഘടനാപരമായ ജനാധിപത്യ സർക്കാരുകൾ ഉണ്ടാകുന്നത്. ഇത് വളരെ നിർണായകമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ അങ്ങനെ പരമാധികാരം എന്ന പദം ആധുനിക രാഷ്ട്രങ്ങളുടെ പ്രധാന ഘടകമായി. ആധുനിക രാഷ്ട്രങ്ങൾ പരമാധികാര രാഷ്ട്രങ്ങളാണ്. രാഷ്ട്രം അതിലെല്ലാ വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കും മുകളിലാണ്. മറ്റെല്ലാ സംഘടനകളിൽ നിന്നും അസോസിയേഷനുകളിൽ നിന്നും രാഷ്ട്രത്തെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സോവറിനിറ്റിയാണ്. അതുകൊണ്ട് പരമാധികാരമെന്ന ആശയം പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ ഈ പരമാധികാരത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഇനിയുള്ള ഒരുപാട് പേപ്പറുകളിൽ നമുക്ക് പഠിക്കാനുണ്ടാവും. പൊളിറ്റിക്കൽ തിയറികളിൽ, പൊളിറ്റിക്കൽ തോട്ടുകളിലൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുള്ളൊരാശയമാണ് ഈ പരമാധികാരം എന്ന് പറയുന്ന. അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഇനിയും നമുക്ക് ഇനിയുള്ള സമ്മുകളിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. ഏതായാലും നിങ്ങൾ ഈ ഭാഗം ഇവിടെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടത് ഇങ്ങനെ പരമാധികാരം എന്ന ആശയം പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഇങ്ങനെ മനസ്സിലാക്കുക. ഇനി നമ്മൾ സോവറിനിറ്റിയുടെ പരമാധികാരത്തിൻ്റെ രണ്ട് മൂന്ന് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഡെഫിനിഷൻസ് ഓഫ് സോവറിനിറ്റി, പരമാധികാരത്തിൻ്റെ നിർവചനങ്ങൾ. പൗരന്മാരുടെ മേലുള്ള ഭരണകൂടത്തിൻ്റെ പരമോന്നത അധികാരമാണ് പരമാധികാരം എന്നാണ് ബോർഡിൻ പറയുന്നത്. പരമാധികാരം എന്നത് പരമോന്നത രാഷ്ട്രീയ അധികാരമാണ്. അത് മറ്റൊന്നിനും വിധേയമല്ല, അതിൻ്റെ ഇച്ഛയെ മറികടക്കാൻ മറ്റൊന്നിനും കഴിയില്ല എന്നാണ് ഗ്രേഷ്യസ് പറയുന്നത്. ഭരണകൂടത്തിൻ്റെ പരമോന്നത ഇച്ഛയാണ് പരമാധികാരമെന്നാണ് വില്യോബി പറയുന്നത്. അതുപോലെ നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിനും അവ നടപ്പാക്കുന്നതിനുമുള്ള ദൈനംദിന പ്രവർത്തന ശക്തിയാണ് പരമാധികാരമെന്നാണ് വുഡ്രോ വിൽസൺ പറയുന്നത്. ഇത്രയും ഡെഫിനിഷൻ നമ്മൾ തൽക്കാലം ഇപ്പോൾ പഠിച്ചിരിക്കണം. സോവറിനിറ്റിയുമായി ബന്ധപ്പെട്ട ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.